നമസ്കാരം. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനായി വാട്സാപ്പ്, നമ്മൾ മെസ്സേജ് അയക്കുന്ന പോലെ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കാവുന്നതാണ് അതിൻ്റെ വോയിസ് നോട്ടുകൾ സെൻഡ് ചെയ്യാം. നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഏറ്റവും പെട്ടെന്ന് തന്നെ മെസ്സേജ് ടൈപ്പ് ചെയ്ത് ബുദ്ധിമുട്ടാതെ നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ നമ്മളൊരു വോയിസ് നോട്ടുകളാണ് നമ്മൾ സാധാരണഗതി അയക്കുന്നത്. എന്നാൽ നമ്മൾ ഈ അയക്കുന്ന വോയിസ് നോട്ടിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊന്നും നമുക്ക് അറിയാൻ കഴിയില്ല. കാരണം നമ്മൾ അയക്കുന്ന വോയിസ് നോട്ടുകൾ നേരെ റെക്കോർഡ് ചെയ്യുക, റെക്കോർഡ് ചെയ്ത് ഡയറക്റ്റായിട്ട് നമ്മൾ സെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ നമുക്ക് ഈ ചെറിയ ട്രിക്കിലൂടെ നമ്മൾ അയക്കുന്ന വോയിസ് നോട്ടുകൾ നമുക്കാണെങ്കിൽ കേട്ട് നോക്കിയിട്ട് നമുക്ക് സാറ്റിസ്ഫൈ ആണെങ്കിൽ മാത്രം നമുക്ക് സെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ആ വോയിസ് നോട്ട് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യാം. നമ്മൾ സാധാരണ ഒരു വോയിസ് നോട്ട് നമ്മുടെ സുഹൃത്തിന് ഇപ്പോൾ അയച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഈ അയച്ചു കൊടുക്കുന്ന വോയിസ് നോട്ട് നമ്മൾ സെൻഡ് ആയതിനു ശേഷം നമ്മളത് കേട്ട് നോക്കുമ്പോൾ ചില മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ആ മെസ്സേജ് ലോങ് പ്രസ് ചെയ്ത് ഡിലീറ്റ് ഫോർ എവർ വൺ എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അയക്കുന്ന സുഹൃത്തുക്കൾക്കും ദിസ് മെസ്സേജ് വാസ് ഡിലീറ്റഡ് എന്നൊരു ഓപ്ഷൻ ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ അവരുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടൊരു സംശയം തോന്നിക്കും, എന്തായിരിക്കും മെസ്സേജ് അയച്ചത്, എന്ത് മെസ്സേജ് ആയിരിക്കും ഡിലീറ്റ് ചെയ്തതൊക്കെ. എന്നാൽ നമുക്കിനി അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും വേണ്ട. നമ്മൾ ഈ അയക്കുന്ന വോയിസ് നോട്ടുകൾ നമുക്ക് അയക്കുന്നതിന് മുമ്പായി നമ്മൾ കേട്ട് നോക്കി നമുക്കത് ഓക്കെ, നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഓങ്കിൽ മാത്രം നിങ്ങൾക്ക് ആ വോയിസ് നോട്ട് സെൻഡ് ചെയ്യാൻ കഴിയുന്നതാണ്. അതും വാട്സാപ്പിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ട്രിക്കിലൂടെയാണ് നമ്മൾ ഈ ഒരു രീതി പരീക്ഷിക്കുന്നത്. നമുക്ക് നേരെ നേരെ വീഡിയോ ഇതിന് നിങ്ങളുടെ വാട്സാപ്പ് എന്ന സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നോർമലി നമ്മുടെ സുഹൃത്തിന് നമ്മളിപ്പോൾ മെസ്സേജ് അയക്കുന്നത് നമ്മൾ സാധാരണ പോലെ താഴെ ഒന്ന് പിടിച്ച് ലോങ് പ്രസ് ചെയ്യുക, അതിനുശേഷം നമ്മൾ സംസാരിക്കുക. അതല്ലെങ്കിൽ സ്വൈപ്പ് ചെയ്തതിന് ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മളയക്കുന്ന വോയിസ് മെസ്സേജ് ഇങ്ങനെ റെക്കോർഡാവുന്നതായിരിക്കും. നമ്മുടെ സുഹൃത്തിന് നമ്മളിപ്പോൾ സെൻഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മളയക്കുന്ന വോയിസ് നോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് സെൻഡ് ആകുന്നതായിരിക്കും. പക്ഷേ ഒരു പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളയക്കുന്ന വോയിസ് നോട്ട് നമ്മൾക്കിപ്പം സെൻഡ് ആയതിനു ശേഷം മാത്രമായിരിക്കും നമുക്കത് കേൾക്കാൻ കഴിയുന്നത്. ഇപ്പോൾ നെറ്റ് ഓഫ് ആയതുകൊണ്ടാണ് ഇപ്പോൾ അവിടെ സെൻഡ് ആകുന്നത്. അല്ലെങ്കിൽ നമ്മൾ നോർമലായിട്ട് നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ സെൻഡ് ആയതിനു ശേഷമായിരിക്കും നമുക്കത് കേൾക്കാൻ കഴിയുന്നത്. നമ്മൾ അതിൻ്റെ വോയിസ് നോട്ടിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ലോങ് പ്രസ് ചെയ്തതിന് ശേഷം ഡിലീറ്റ് എന്ന ഓപ്ഷനിൽ ഡിലീറ്റ് ഫോർ എവരി വൺ എന്നൊരു ഓപ്ഷനാണ് കൊടുക്കുന്നത്. ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മുടെ സുഹൃത്തിനും യുവർ മെസ്സേജ് വർ ഡിലീറ്റഡ് എന്ന് പറഞ്ഞ് നമ്മുടെ പ്രൊഫൈലിനകത്ത് കാണാൻ കഴിയും. അപ്പോൾ അവർക്കുള്ള ഡൗട്ടായിരിക്കും, നമ്മൾ എന്ത് മെസ്സേജ് ആയിരിക്കും അയച്ചത്, അല്ലെങ്കിൽ എന്തെങ്കിലും കേൾക്കാൻ പറ്റുന്ന മെസ്സേജുകളാണോ അയച്ചത് എന്നൊക്കെയുള്ള ഡൗട്ടുകൾ നമ്മുടെ അയച്ച സുഹൃത്തിന് നമുക്ക് തോന്നാൻ വേണ്ടി സാധ്യതയുണ്ട്. എന്നാൽ ഇനിയും മുതൽ നമ്മൾ അയക്കുന്ന വോയിസ് നോട്ടുകൾ നമുക്ക് കേട്ട് സാറ്റിസ്ഫൈ ആണെങ്കിൽ മാത്രം നമ്മുടെ സുഹൃത്തിന് സെൻഡ് ചെയ്യാൻ കഴിയും. അത് ചെറിയൊരു ട്രിക്കിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുവേണ്ടി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ വോയിസ് അയക്കുന്ന പോലെ ലോങ് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും താഴെയായിട്ട് നമ്മുടെ വോയിസ് ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡാകുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണാൻ കഴിയുന്നത് ഇപ്പോൾ ഓൾറെഡി 8-9 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളിനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡയറക്റ്റ് ഒന്ന് ബാക്കിലേക്ക് പോവുക. ഞാനിപ്പോൾ ഓൾറെഡി എൻ്റെ വാട്സാപ്പ് എന്ന ആപ്ലിക്കേഷൻ ഒന്ന് ബാക്കിലേക്ക് പോയിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് വീണ്ടും പഴയതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അയച്ചേക്കുന്ന 13 സെക്കൻഡുള്ള വോയിസ് മെസ്സേജ് ഇവിടെ കാണാൻ കഴിയുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഡിലീറ്റ് ഓപ്ഷൻ ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അയക്കുന്ന വോയിസ് നോട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് കേൾക്കാൻ കഴിയും. നമ്മൾ കേട്ടതിന് ശേഷം നമുക്ക് സാറ്റിസ്ഫൈ ആണെങ്കിൽ മാത്രം നമുക്കാണെങ്കിൽ ഈ വോയിസ് നോട്ട് നമുക്ക് സെൻഡ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിലീറ്റ് എന്ന ഓപ്ഷൻ കൊടുത്ത് ഡിലീറ്റ് ചെയ്യാൻ കഴിയും. നമുക്കിപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട് ഞാനിപ്പോൾ ഓൾറെഡി വോയിസ് അയച്ചേക്കുന്നത്, ഇപ്പോൾ എനിക്കത് വോയിസ് ചെയ്ത് പ്ലേ ചെയ്ത് കേൾക്കാൻ കഴിയുന്നുണ്ട്. എനിക്ക് വേണമെങ്കിൽ ആ വോയിസ് ഡോട്ട് വേണമെങ്കിൽ എൻ്റെ സുഹൃത്തിന് സെൻഡ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ ഡിലീറ്റ് എന്ന ഓപ്ഷൻ കഴിഞ്ഞിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഇതൊരു നല്ലൊരു ട്രിക്കാണ്, നിങ്ങളെല്ലാവരും ഈ ട്രിക്കൊന്ന് ഉപകാരപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോയുടെ പൂർണ്ണമാവാണ്. ഇനി ഇതുപോലുള്ള അപ്ഡേറ്റുകളുമായി ഞാൻ നിറമ്പി വരുന്നതായിരിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ആക്കി കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കുമായി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ധനേഷ്.